ഹലോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പുഷ്കർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പുഷ്കർ പോകാനായിട്ടും ആദ്യമൊരു ട്രക്കിൽ കയറി നമ്മളൊരു ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തി കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് വേറൊരു ബസ് എടുത്തു. വേറൊരു അവിടെ നിന്ന് ബസ്സിൽ ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പോവാണ്. അങ്ങനെ നമ്മൾ അപ്പം ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടിതാണ്ടോ രാജസ്ഥാനി ആൾക്കാരുടെ ഒരു ട്രഡീഷണൽ വേഷം എന്ന് പറയുന്നത്, അവരിങ്ങനെ തലപ്പാവൊക്കെ ധരിച്ച് ആണുങ്ങളും ഒരു കമ്മൽ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാവും കേട്ടോ അവരുടെ ചെവിയിലൊക്കെ. ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഡ്രസ്സ് അതാണ് കേട്ടോ. മിക്കവർക്കും തലപ്പാവൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതേപോലെ സ്ത്രീകളുടെ ഡ്രസ്സ് അതാണ്, ഷോളൊക്കെ തലയിലൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്തി, പിന്നെ നമ്മൾ ഇനി കുറച്ച് നടക്കാൻ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അതായത് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് പുഷ്കറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വഴിയിൽ കൂടെ വഴിയിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അമ്പലങ്ങൾ പോലത്തെ സ്ഥലങ്ങളുണ്ടാകും. അവിടെ ഇങ്ങനെ അന്നദാനം കൊടുക്കുന്ന പോലെയൊക്കെ കാണാം കേട്ടോ, ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു അങ്ങനെ നടന്നു നമുക്ക് സ്ട്രീറ്റ്, പിന്നെ പുഷ്കർ മേളയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അമ്പലങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഗട്ട്സ് എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. അതായത് നദീതീരത്ത് ഇങ്ങനെ പൂജകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. അപ്പം പുഷ്കർ മേള ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളും എല്ലാ സാധനങ്ങളും, തുണികളും, പിന്നെ ജുവലറി ഐറ്റംസ്, ബാഗ്സ്, പിന്നെ ബുക്ക്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. നമുക്ക് സ്ട്രീറ്റ് ഒരു അരമണിക്കൂറോളം നമുക്കിങ്ങനെ നടക്കാം കേട്ടോ ആ സ്ട്രീറ്റിൽ കൂടെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാം കേട്ടോ, റേറ്റ്സൊക്കെ അങ്ങനെയുള്ള റേറ്റുകളാണ്. ചിലയിടത്ത് നല്ല റേറ്റ് ഉണ്ട്, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ കണ്ട് കണ്ട് കിടക്കാൻ നല്ല ഭംഗിയാണ്. തുണികളും കാര്യങ്ങളും കുറേയൊക്കെ ഫോറിനേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് തുണി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഫോറിനേഴ്സിനെ ആകർഷിക്കാനുള്ള ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല നല്ല കമ്മലുകൾ, പിന്നെന്താ, പിന്നെ ഈ കല്ലുകൊണ്ട് തീർത്ത നല്ല നല്ല ശില്പങ്ങളും. ഇത് വാൾനട്ടാണ് കേട്ടോ കടയിലുണ്ടായി അവിടെ കിടപ്പുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ ഇല്ല, അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാരിങ്ങനെ ഭജനയൊക്കെ പാടി നടപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. എന്നാലും രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ നമുക്ക് രസം തന്നെ ഈ കടകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ കടകളൊക്കെ കണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ഇതൊക്കെ അമ്പലങ്ങളാണ് കേട്ടോ. ഒരുപാട് അമ്പലങ്ങൾ, ഇതേപോലെ ഒരുപാട് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ അവിടെ നമ്മൾ പുഷ്കർ മേള നടക്കുന്ന ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഗ്രൗണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലുള്ളിൽ നമുക്ക് അവരെ ഒരു മ്യൂസിക് നൈറ്റൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ക്യാമൽസ്, ഇങ്ങനെ ഒത്തിരി ക്യാമൽസ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഹോഴ്സ് ഉണ്ട്. നമുക്ക് റൈഡൊക്കെ ചെയ്യാം. ഇപ്പം ഒരാൾക്ക് 50 രൂപ അങ്ങനെയാണ് കേട്ടോ. ഒരു ടൈം രണ്ട് പേർക്ക് കയറാം. അപ്പോൾ അങ്ങനെ രണ്ട് പേർക്ക് 50 രൂപ. പിന്നെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. വലിയ ജെയിൻ വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആകെപ്പോഴും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് അപ്പോൾ നമ്മൾ ജയിൻ്റെ ഉള്ളിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.